എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ്. അപ്പോ ഇന്ന് പെട്ടെന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഫ്ലഡാണ്. അപ്പൊ ഫ്ലഡിൽ ഒരുപാട് വണ്ടികൾ പെടുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഒന്ന് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഫ്ലഡ് ഉണ്ടെങ്കിൽ പരമാവധി ആവാത്തേക്ക് വണ്ടി കൊണ്ട് പോവാതിരിക്കുക. ഇപ്പൊ ഫ്ലഡിന് പകരം വേറെ വഴി നമുക്ക് ഡൈവേർട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ പോകാൻ പറ്റുമെങ്കിൽ ആ വഴിയെ തന്നെ തിരഞ്ഞെടുക്കുക. വെള്ളത്തിലേക്ക് പരമാവധി വണ്ടി ഇറക്കാതിരിക്കുക. ഇനി അതല്ല, വണ്ടിയുടെ എബിലിറ്റി ആണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഒരടി വെള്ളം ധാരാളം മതി. ഒറ്റ അടി വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ പാസഞ്ചർ സൈസ് ഉള്ള എല്ലാ കാറും ഒഴുകി പോവും. അതിലെല്ലാ കാറും പെടും. പാസഞ്ചർ സൈസ് ഒന്നര ടണ്ണിനുള്ളിലുള്ള എല്ലാ വണ്ടികളും ഒഴുകി പോവും. ഇനിയിപ്പോ രണ്ടടി ഒഴുക്കുള്ള ഫ്ലഡ് ആണെങ്കിൽ ഈ രണ്ടടി ധാരാളം മതി. ഒരു ജീപ്പും അതുപോലെയുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള എസ് യു വി മോഡൽ എല്ലാ വണ്ടിയും പിക്കപ്പ് അടക്കമുള്ള എല്ലാ വണ്ടികളും ഒഴുക്കിക്കൊണ്ട് പോകാൻ രണ്ടടിയുള്ള ഫ്ലഡ് മതി. അപ്പോൾ ഒരിക്കലും ഫ്ലഡിലേക്ക് വണ്ടി ഇറക്കി വണ്ടിയുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ബുദ്ധി. പിന്നെ വേറെ വഴി ഉണ്ടെങ്കിൽ ആ വഴി തന്നെ തിരഞ്ഞെടുത്ത് പോവാം. പിന്നെ 6 ഇഞ്ച് വെള്ളം അഥവാ ഒരു 15 സെന്റിമീറ്റർ വെള്ളം മതി നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ കയറാൻ. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരുപാട് പാനിക്കാവും. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് വണ്ടി ഇറക്കി, ഇനി അതല്ലെങ്കിൽ ഫ്ലഡിൽ നിങ്ങളുടെ വണ്ടി പെട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2-3 എമർജൻസി മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്ലഡിലകപ്പെട്ട് വണ്ടിക്കുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി എന്ന് വിചാരിക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിൻഡോ താത്താൻ നോക്കുക. വിൻഡോ താത്തിന് ശേഷം വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക. ഡോറ് തുറക്കാൻ ശ്രമിക്കരുത്. കാരണം ഡോറ് തുറക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇമ്പോസിബിൾ ആയിരിക്കും. വണ്ടിയുടെ പകുതികളും വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഡോറ് തുറക്കില്ലാവും. പുറത്തു നിന്നുള്ള പ്രഷർ അത്രയ്ക്കായിരിക്കും. അപ്പോൾ ഡോറ് തുറക്കാൻ പറ്റില്ല. പരമാവധി വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിൻഡോ വഴി പുറത്തിയാടി വണ്ടിയുടെ റൂഫിൽ കയറി പറ്റുക. റൂഫിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളത്തിൽ അകപ്പെടാതെ നോക്കുക. ഇതിലേ ചാടി പരമാവധി റൂഫിൻ്റെ മുകളിലേക്ക് കയറുക. അവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് റെസ്ക്യൂവേഴ്സിനാണല്ലോ നിങ്ങളെ കാണാൻ പറ്റും. ഫ്ലഡിൽ നിങ്ങൾ ഒരിക്കലും ചാടാതിരിക്കുക. ഫ്ലഡിൽ ചാടി പറയാൻ പറ്റില്ല. വെള്ളം നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ പവറും എന്താ സംഭവിക്കാൻ പോകുന്നുള്ള നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. പരമാവധി റൂഫിൻ്റെ മുകളിൽ കയറുക. ഇനി നിങ്ങൾക്ക് പവർ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പാനിക്കാവാതിരിക്കുക. വെള്ളം കയറുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം മൊത്തം എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് അഴിക്കുക. പുറത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ടിരിക്കുക. വെള്ളം മൊത്തം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, മുകളിലെത്തുന്നതിന് മുമ്പ് ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ചെയ്ത് പ്രിപ്പയർ ആവുക. വെള്ളം മുകളിലെത്തിക്കഴിഞ്ഞാൽ, വിൻഡോയുടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡോറ് തുറക്കാൻ പറ്റും. പുറത്തേക്ക് പോകാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എത്രയും വേഗം നീന്തി രക്ഷപ്പെടാൻ നോക്കുക. പറ്റുമെങ്കിൽ റൂഫിൽ കയറുക. പക്ഷേ റൂഫിൽ നിൽക്കില്ല, വണ്ടി സബ്മെർജ് ആയി പോകും. വണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിന് നിൽക്കുക, നിൽക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് നീന്തി രക്ഷപ്പെടാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് ശ്രദ്ധിക്കാം. ഇത് നിങ്ങളുടെ പവർ വിൻഡോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ്, നിങ്ങൾ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഉള്ള സീറ്റിന്റെ ഹെഡ്റസ്റ്റ് അഴിക്കുക. ഇതഴിക്കാൻ വളരെ ഈസിയാണ്. ഇതിൽ ഈ ക്ലിപ്പുണ്ട്, ഇതിങ്ങനെ ഞെക്കിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അത് റിലീസാവും. ഇത് ഞെക്കുക, മറ്റേ കൈകൊണ്ട് അടിയിൽ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. അത് ഉരി വരും. ഉരി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സീറ്റിനും ഇവിടെ ഷാർപ്പായിരിക്കും. ഇതിനും അത്ര ഷാർപ്പല്ല, പക്ഷേ ഏകദേശം റൗണ്ടഡ് ആണ്. അപ്പം ഇത് വെച്ച് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിൻഡോ, വിൻഡോയുടെ ബോട്ടം ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് 2 അടി കൊടുക്കുക. 2 അടി അടിച്ചു കഴിഞ്ഞാൽ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, കയ്യിലൊന്നും കയറുമെന്ന്. കാരണം വളരെ ഇത് മുത്തുപോലെയാണ് വീഴുക. അപ്പോൾ ഈ സാധനം പുറത്തേക്ക് ചെതറി വീഴും. ചെതറി വീണാലും നിങ്ങൾ കൈയൊന്നും മുറിയില്ല. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പൊട്ടിക്കുക, കൈ കൊണ്ട് തള്ളിക്കളയുക, അല്ലെങ്കിൽ കാല് കൊണ്ട് മുകളിലേക്ക് എടുത്ത് ഇത് പൊട്ടിച്ച് താക്കിക്കളയുക. എസ്കേപ്പ് ആവുക. അതാണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റെപ്പ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് മനസ്സിൽ വെച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെള്ളം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ വിൻഡോ തുറക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ മെത്തേഡിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കാല് രണ്ടും അപ്പുറത്തേക്ക് ഇടുക. രണ്ട് കാലും അപ്പുറത്തേക്ക് ഇടുക. അപ്പുറത്തേക്ക് ഇട്ട് നിങ്ങളുടെ വിൻഡോയുടെ ടോപ്പ്, ഈ ഭാഗം, ടോപ്പ് ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ കേട്ടോ, ഒരിക്കലും താഴെ ചവിട്ടരുത്. ഈ മുകളിലുള്ള ഭാഗത്തേക്ക് ഒരൊറ്റ ചവിട്ടി ചവിട്ടുക. നല്ല രീതിയിൽ ഒരു ചവിട്ടി ചവിട്ടുക. ചവിട്ടിയാലേ വിൻഡോ പറഞ്ഞ് പുറത്തേക്ക് പോകും. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ചവിട്ടുക. കാലൊന്നും മുറിയില്ല. ഈ ചില്ല ഒരിക്കലും എന്താ പറയുക, നിങ്ങളുടെ കാല് മുറിക്കില്ല. കാരണം മുത്തുപോലെ ചെറിയ വീഴുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പേടിക്കാണ്ടിരിക്കുക. മുകളിലൊരു ചവിട്ടി വിട്ടുക. ഇത് ചില്ല് പൊട്ടി പോകും. ആ സമയം വേസ്റ്റ് ചെയ്യാതെ പുറത്തേക്ക് ചാടുക. പാനിക്കാവേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വിചാരിച്ചൊരു കാര്യം, ഒരിക്കലും ഫ്രണ്ടിലെ വിൻഡ്ഷീൽഡിൽ ഇതേപോലെ ചവിട്ടുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മുമ്പിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഇമ്പാക്റ്റ്, പെഡസ്ട്രിയൻസ് വന്നടിച്ചാലുള്ള ഇമ്പാക്റ്റ്, അതെല്ലാം തടയാൻ പാകത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നതാണ് ഫ്രണ്ട് വിൻഡ്ഷീൽഡ്. ഒരിക്കലും ഫ്രണ്ട് വിൻഡ്ഷീൽഡ് പൊട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക. പകരം സൈഡ് വിൻഡോ മാത്രം പൊട്ടിക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല, പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുക. എപ്പോഴും വിൻഡോ
സൈഡ് വിൻഡോ മാത്രം പൊട്ടിക്കുക. സൈഡ് വിൻഡോ നമുക്ക് വളരെ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള ഫ്ലഡിലും ഡിസാസ്റ്ററിലൊക്കെ സ്വയം രക്ഷപ്പെടാൻ പാകത്തിനാണ് സൈഡ് വിൻഡോയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം വണ്ടി അടിച്ചു മാറ്റാൻ വരുന്ന ടീം എപ്പോഴും പൊട്ടിക്കുന്നത് സൈഡ് വിൻഡോ ആണ്. അതുകൊണ്ട് ഒരിക്കലും ആരും ഫ്രണ്ട് വിൻഡോ പൊട്ടിക്കാൻ ശ്രമിക്കാറില്ല, കാരണം അത്ര ഡ്യൂറബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല റിട്ടേൺ ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.